അപാപചയത്തിന് ശേഷം എന്ന ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുക്കൾ, അവ രൂപപ്പെടുന്ന വിധം, ഈ വിസർജ്യ വസ്തുക്കളെ മനുഷ്യ ശരീരത്തിൽ നിന്ന് നിർമാർജനം ചെയ്യാൻ ഏതൊക്കെ അവയവങ്ങൾ സഹായിക്കുന്നു, തുടർന്ന് ഈ അവയവങ്ങൾക്കുണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട വൈകല്യങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകൾ, മനുഷ്യ ശരീരത്തിലെ പോലെ തന്നെ മറ്റ് ജന്തുക്കളിലും വിസർജ്യ വസ്തുക്കളെ നിർമാർജനം ചെയ്യുന്നതിന് സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്, ജന്തുക്കളിൽ ഉള്ളതുപോലെ സസ്യങ്ങളിൽ വിസർജ്യ വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ടോ, അവ നിർമാർജനം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇതുകൂടാതെ മനുഷ്യനിലെ വൃക്കകൾ മാറ്റിവെക്കുന്ന പ്രവർത്തനവും ഡയാലിസിസ് എന്ന ഭാഗവും ഈ അധ്യായത്തിൽ വിശദമായി നമുക്ക് പരിശോധിക്കാനുണ്ട്. നമുക്ക് അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളിലേക്ക് കടക്കാം. വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്ന ഭാഗമാണ് ഇതിൽ ആദ്യത്തേത്. മനുഷ്യ ശരീരത്തിൽ നിരവധി ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഉപാപചയ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി നിരവധി ഉൽപ്പന്നങ്ങളും ഉപോൽപ്പന്നങ്ങളും വിസർജ്യ വസ്തുക്കളും രൂപപ്പെടുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപചയ അപചയ പ്രവർത്തനത്തിന് ഉദാഹരണമാണ് മാംസ്യത്തിൻ്റെ ഉപചയ പ്രവർത്തനം. മാംസ്യങ്ങൾ അമിനോ ആസിഡുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഉപാപചയ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന അമിനോ ആസിഡുകൾ വിഘടിക്കുന്നതിൻ്റെ ഫലമായി, അല്ലെങ്കിൽ അമിനോ ആസിഡുകൾക്ക് ഉണ്ടാകുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുവാണ് അമോണിയ. അമോണിയ എന്ന ഈ വിസർജ്യ വസ്തു ശരീരത്തിന് വളരെയേറെ ദോഷകരമാണ്. ദോഷകരമായ അമോണിയയെ ശരീരത്തിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് കരൾ എന്ന പ്രത്യേക അവയവമാണ്. കോശങ്ങളിൽ അമിതമായി അമോണിയ രൂപപ്പെടുമ്പോൾ ഈ അമോണിയ രക്തത്തിലേക്ക് കലർത്തപ്പെടുന്നു. രക്തത്തിലേക്ക് കലർത്തപ്പെട്ടു പോകുന്ന അമോണിയ നേരെ കരളിൽ ചെല്ലുന്നു. നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ കരൾ ഒരു പ്രധാനപ്പെട്ട സംഭരണ കേന്ദ്രമാണ്, ഒപ്പം വിഷവസ്തുക്കളെ നിർമാർജനം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു അവയവുമാണ്. കരളിൽ വെച്ച് ഈ അമോണിയയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. കരളിൽ വെച്ച് മാംസ്യത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്ന അമിനോ ആസിഡുകളുടെ ഉപാപചയ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന അമോണിയ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സൂക്ഷിച്ചിരിക്കുന്ന കാർബൺ ഡയോക്സൈഡുമായും ജലവുമായും കൂടിക്കലരുന്നു. കരളിലെ കാർബൺ ഡയോക്സൈഡും ജലവുമായി കൂടിക്കലർന്ന് അമോണിയ യൂറിയ എന്ന മറ്റൊരു പദാർത്ഥമായി മാറുന്നു. അമോണിയയേക്കാൾ താരതമ്യേന വിഷ അവസ്ഥ കുറഞ്ഞ ഒരു രാസവസ്തുവാണ് യൂറിയ. യൂറിയ എന്ന ഈ പുതിയ രാസവസ്തുവിനെ വൃക്കയിലെത്തിച്ച് വൃക്കയിൽ മൂത്രത്തിലൂടെ ഈ രാസവസ്തുവിനെ പുറന്തള്ളുന്നു. അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട നൈട്രോജനിക വിസർജ്യ വസ്തുവായ അമോണിയയെ യൂറിയയുടെ രൂപത്തിൽ പുറന്തള്ളുന്നത്. ഇതിന് ഒരു പ്രത്യേക പേരുണ്ട്. കരളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടി യൂറിയ സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ചാക്രികമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാസപ്രവർത്തനമായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ യൂറിയ ചക്രം എന്ന് വിളിക്കുന്നത്. ശരീരത്തിൽ അമോണിയ ഉണ്ടാവുകയും അതിനെ യൂറിയ ആക്കി മാറ്റുകയും പിന്നീട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ എല്ലാം ചേർത്ത് യൂറിയ സൈക്കിൾ എന്ന് നമുക്ക് വിളിക്കാം. പാഠപുസ്തകത്തിൽ മൂത്രത്തിലെ യൂറിയയെ പരിശോധിച്ചറിയാനുള്ള ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ട്. സ്കൂളിൽ ക്ലാസ് റൂമുകളിൽ വളരെ ഫലപ്രദമായി ചെയ്യാവുന്ന ഒരു പരീക്ഷണമാണിത്. എങ്ങനെയാണ് മൂത്രത്തിലെ യൂറിയയുടെ സാന്നിധ്യം നമ്മൾ പരീക്ഷിച്ച് അറിയുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 മില്ലിലിറ്ററോളം യൂറിൻ എടുക്കുക. അതിലേക്ക് 3 തുള്ളി ഫിനോഫ്തലിൻ ചേർക്കുക. ഫിനോഫ്തലിൻ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ടെസ്റ്റ് ട്യൂബിലെ
മൂത്രത്തിൻ്റെ നിറം പാൽ നിറമായി മാറും. അതിനുശേഷം ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് യൂറിയൈസ് എന്ന രാസവസ്തു ചേർത്താൽ ഉടനെ പാൽ നിറം മാറി ചുവപ്പ് നിറം ആയി മാറുന്നു. ചുവപ്പ് നിറം ഉണ്ടാവുന്നതിന് കാരണം യൂറിയൈസ് യൂറിയയുമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ഒരു രാസവസ്തുവിൻ്റെ സാന്നിധ്യമാണ്. ഇങ്ങനെ യൂറിയൈസ് ചേർത്ത് കഴിഞ്ഞാൽ ചുവപ്പ് നിറം കാണപ്പെടുന്നുവെങ്കിൽ ആ ദ്രാവകത്തിൽ യൂറിയയുടെ അംശം ഉണ്ടെന്ന് നമുക്ക് നിസ്സംശയം തെളിയിക്കാം. ക്ലാസ് റൂമിൽ ഫലപ്രദമായി ചെയ്യാവുന്ന ഒരു പഠന പ്രവർത്തനം എന്നതിലുപരി മൂല്യനിർണയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് ഈ ഭാഗം. മനുഷ്യ ശരീരത്തിൽ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒട്ടനവധി അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ ഈ അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നത് വൃക്കകളെ പറ്റിയാണ്. മുൻ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് വൃക്കകളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. ഉദരാശയത്തിൽ നട്ടെല്ലിന് ഇരുവശത്തുമായി പയർവിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന 11 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ കനവുമുള്ള കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു ജോഡി അവയവങ്ങളാണ് വൃക്കകൾ. ഇതുമായി ബന്ധപ്പെട്ട നല്ല ഒരു വിശദീകരണം, അതായത് വൃക്കകളുടെ സ്ഥാനം, അവയുടെ ആകൃതി, അവയുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ, മറ്റ് അവയവഭാവങ്ങൾ ഏതെല്ലാം എന്ന് വിശദീകരിക്കുന്ന ഒരു ലഘുക്കുറിപ്പ് പാഠപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് വിശദമായി നിങ്ങൾ വായിച്ച് ഹൃദ്യസ്ഥമാക്കുക. വൃക്കയുടെ നെടുകയുള്ള ഛേദം പരിശോധിച്ചാൽ നമുക്ക് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാൻ കഴിയും. ഏറ്റവും പുറമെയുള്ള വളരെ കടും ചുവപ്പ് നിറത്തിലുള്ള ഭാഗമാണ് കോർട്ടെക്സ് എന്ന ഭാഗം. അതിനുള്ളിലുള്ള ഭാഗമാണ് മെഡുല്ല. കോർട്ടെക്സിലും മെഡുല്ലയിലുമായി പരന്നുകിടക്കുന്ന നിരവധി സൂക്ഷ്മ നളികകൾ അല്ലെങ്കിൽ കുഴലുകൾ, അവയെ നമ്മൾ നെഫ്രോണുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ നെഫ്രോണുകളാണ് വൃക്കയ്ക്ക് അരിപ്പിൻ്റെ ശേഷി നൽകുന്നത്. രക്തത്തിലെ മാലിന്യങ്ങളെ അരിച്ച് പുറന്തള്ളാനുള്ള ശേഷി കൊടുക്കുന്നത് നെഫ്രോണുകൾ ആയതുകൊണ്ട് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളായി നെഫ്രോണുകളെ സൂചിപ്പിക്കാറുണ്ട്. വൃക്കകളുടെ നെടുകയുള്ള ഛേദത്തിൽ നമുക്കറിയാം വൃക്കയിലേക്ക് രക്തം പ്രവേശിപ്പിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാധമനി. ഹൃദയത്തിൽ നിന്ന് നേരിട്ടെത്തുന്ന മഹാധമനിയുടെ ശാഖയാണ് ഈ വൃക്കാധമനി. അത് വൃക്കക്കുള്ളിലേക്ക് പ്രവേശിച്ച് നിരവധി സൂക്ഷ്മ കുഴലുകളായി മാറുന്നു. ഒടുവിൽ വളരെ നേർത്ത രക്തലോമികകൾ ആയി മാറിയതിന് ശേഷം അവർ പിന്നീട് കൂടിക്കലർന്ന് ചില സിരകളാവുകയും വൃക്കാസിരയായി വൃക്കയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. ഉള്ളിലെ ഭാഗമായ മെഡുല്ലയിൽ വൃക്കയുടെ അവതല വശത്തേക്ക് അല്ലെങ്കിൽ കോൺകേവ് പ്രതലത്തിലേക്ക് തള്ളി നിൽക്കുന്ന പിരമിഡുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. വൃക്കയുടെ അവതല വശത്തു നിന്ന് പുറത്തേക്ക് വരുന്ന പെൽവിസ് എന്ന കുഴൽ പിന്നീട് മൂത്രവാഹിനി കുഴലായി മൂത്രസഞ്ചിയുമായി യോജിക്കുന്നു. വൃക്കയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം പരാമർശിക്കുന്ന വാക്കുകളിലൊന്നാണ് ഈ വൃക്കാധമനിയും വൃക്കാസിരയും. വൃക്കയുടെ സ്ഥാനം, ആകൃതി, അതിലെ പ്രധാനപ്പെട്ട ഘടനകൾ, ഇവ വിശദമാക്കുന്ന ചിത്രീകരണം പാഠപുസ്തകത്തിലുള്ളത് നിങ്ങൾ നന്നായി പഠിക്കേണ്ടതുണ്ട്.